2021 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് അൺഹോളി. ദൈവത്തിന് പകരം സാത്താനെ ആരാധിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു നാട് മുഴുവനും ദൈവമാണെന്ന് കരുതി സാത്താനെ ആരാധിക്കുന്നു. പിന്നീട് അവർക്കെല്ലാം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാനൊരു ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ 1845 വർഷമാണ് കാണിക്കുന്നത്. കുറെ ആൾക്കാർ ചേർന്ന് മന്ത്രവാദിനി എന്ന് മുദ്രകുത്തി ഒരു പെൺകുട്ടി ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ശേഷം ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് മുഖംമൂടി പോലെ എന്തോ ഒന്ന് അവളുടെ മുഖത്തേക്ക് ആണിയടിച്ച് തറയ്ക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ആ പെൺകുട്ടി വേദന കൊണ്ട് പുളയുകയാണ്. പക്ഷേ അവരതൊന്നും വകവെക്കാതെ അവളെ ആ മരത്തിൽ കെട്ടി തൂക്കുന്നു. ശേഷം അവളെ ജീവനോട് ചുട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഫാദർ അങ്ങോട്ടേക്ക് വരുന്നത്. കർത്താവായ യേശുവിന്റെയും സ്വർഗീയ രാജ്ഞിയായ മേരിയുടെയും നാമത്തിൽ ഈ കളങ്കപ്പെട്ട ആത്മാവിനെ തളച്ച് ഈ പാവയിലേക്ക് ആവാഹിച്ചാലും എല്ലാത്തിന്റെയും അവസാനം ആ മരത്തിൽ കത്തിക്കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയുടെ ബോഡിയാണ് കാണിക്കുന്നത്. അടുത്ത ഷൂട്ടിൽ 2021 വർഷമാണ് കാണിക്കുന്നത്. ഈ പുള്ളിയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അല്ല, ഇത് നമ്മുടെ നീഗൻ അല്ലേ? പക്ഷേങ്കില് ഇതിനകത്ത് ആളുടെ പേര് ജെറാൾഡ് എന്നാണ്. ആള് തന്റെ കൂട്ടുകാരനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. ഇന്നലെ നല്ല കീറി കീറിയല്ലേ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടുന്ന് കുറച്ചു മാറിയ ഒരു ചെറിയ ടൗണിലെ ഒരു പശുവിന്റെ ദേഹത്ത് എന്തോ ഒരു സിമ്പിളൊക്കെ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു. നീ അതൊന്ന് പോയി നോക്ക്, $150 തരാം. 150? പണ്ട് ഞാൻ എക്സാമറിന് വേണ്ടി ജോലി ചെയ്തിരുന്ന സമയത്തെ ഒന്ന് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും ഞാൻ $6000 മേടിക്കുമായിരുന്നു. എങ്കിലേ നീ പോയി ആ പഴയ ജോലി തിരിച്ചെടുക്കാൻ നോക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അത് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. ശേഷം നേരെ ആ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് ഈ പശുക്കളെ പറ്റിയൊന്നും അധികം അറിയില്ല, പക്ഷേ ഇത് കണ്ടിട്ട് ഒരു ആക്രമണം നടന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇത് ആ സാത്താൻ സേവകരുടെ പണിയായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മകനുണ്ടോ? 16 വയസ്സായിരിക്കും അല്ലേ? അല്ല, 15. നിങ്ങൾ മെറ്റാലിക്ക എന്ന ബാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എം എന്നുള്ള ആ സിമ്പൽ കണ്ടപ്പോഴേ അവന് കാര്യം പിടികിട്ടി. ആ സമയത്താണ് ഒരു ഫാദർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോ, ഇത് പള്ളിയുടെ സ്ഥലമല്ലേ? തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പശുവിനെ കെട്ടല്ലുവെന്ന്. സോറി ഫാദർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് തന്നെയല്ലേ താൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്, ഈ പശു എല്ലായിടത്തും ചാണകം വിട്ട് നശിപ്പിക്കുക, അതിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്ക്. അതും പറഞ്ഞ് ഫാദർ അവിടുന്ന് പോകുന്നു. അതെ, എനിക്ക് ഈ പശുവിന്റെ ഡിക്കിയുടെ ഫോട്ടോ കാണിച്ചാലൊന്നും പണം കിട്ടില്ല, അതിന് ഞാനെന്താ ചെയ്യണ്ടേ? അങ്ങനെ വാർത്തയൊന്നും കിട്ടാതെ അവനാകെ നിരാശയിലേക്ക് തിരികെ പോകുമ്പോഴാണ് ദേ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ അവനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് പോലെ. അത് കേട്ടതും അവൻ നേരെ മരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അതിന്റെ പൊത്തിലായിട്ട് എന്തോ ഒന്ന് തിളങ്ങുന്നത് പോലെ അവൻ കാണുന്നത്. തിളക്കം കണ്ടുകൊണ്ട് അവൻ അത് ചെന്ന് എടുത്തു നോക്കുന്നു. അതൊരു പാവയായിരുന്നു. എന്തോ ആഭിചാര ക്രിയകൾ ചെയ്തതുപോലെ ചങ്ങലയെല്ലാം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അതിനെ. തുടക്കത്തിൽ ഒരു പെണ്ണിനെ മരത്തിൽ കെട്ടിത്തോക്കാൻ നേരത്ത് ഫാദറിന്റെ കയ്യിൽ ഒരു പാവ ഇരുന്നില്ലായിരുന്നു, അതേ പാവയായിരുന്നു ഇത്. പക്ഷേ അതിലെ ഡേറ്റ് ആയിരുന്നു വിചിത്രം. February 31, 1845. February 28 വരല്ലേ ഉള്ളൂ. ചിലപ്പോൾ ആ പെൺകുട്ടി കെട്ടിത്തൂക്കി കൊന്ന ദിവസം ആ ദിവസത്തെ ഡേറ്റ് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. ഇത് കേൺ ബേബി അല്ലേ? കർഷകർക്ക് ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടി ഇവ കൃഷി സ്ഥലത്ത് കുഴിച്ചിടാറുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ആ സമയത്താണ് നമ്മുടെ ജെറാൾഡിന് ഒരു ഐഡിയ തോന്നുന്നത്. പ്രാചീന രക്ഷാകവചം തകർന്നതോടെ കന്നുകാലികൾ അസാധാരണമായിട്ട് ആക്രമിക്കപ്പെടാൻ തുടങ്ങി. പക്ഷേ അത് പൊട്ടിയില്ലല്ലോ. നിങ്ങളെന്തിനാ അതിപ്പോ പൊട്ടിച്ച്? ഇപ്പോ നമ്മുടെ കയ്യിലൊരു കഥയുണ്ട്. അങ്ങനെ അവൻ ആ പാവയെ വെച്ച് ഒരു കള്ളക്കഥ ഉണ്ടാക്കുന്നു. ഇവന്റെ ഈ നല്ല സ്വഭാവം കാരണമാണ് പണ്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇവനെ പിരിച്ചുവിട്ടത്. ഇങ്ങനത്തെ ന്യൂസൊക്കെ ചെയ്ത നാട്ടുകാരടുത്ത് പഞ്ഞിക്കിടില്ലേ? അങ്ങനെ ന്യൂസ് എല്ലാം കിട്ടിയ സന്തോഷത്തിൽ ആള് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം ഇപ്പോൾ കിട്ടിയ ന്യൂസിന് പറ്റിയ സ്റ്റോറിയും പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ആളുടെ പോക്ക്. ഒരു അജ്ഞാതൻ മാന്ത്രിക കവചം തകർത്തതോടെ ഒരു ദുഷ്ടശക്തി സ്വതന്ത്രമാക്കപ്പെട്ടു. രക്തദാഹിയായ ഒരു ദുഷ്ടശക്തി. നാശം! ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയില്ല. അവൻ നേരത്തെ കണ്ട പെൺകുട്ടിയെ തേടി അവൻ നേരെ റോഡിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് തൊട്ടു മുന്നിലുള്ള കാട്ടിൽ കൂടി അവളെങ്ങോട്ടോ കയറി പോകുന്നത് അവൻ കാണുന്നത്. അത് കണ്ടതും തൊട്ടു പുറകെ അവനും പോകുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ പിറകെ നടന്ന് നടന്ന് അവസാനം അവൻ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. അവന് നേരത്തെ ഒരു പാവ കിട്ടിയ സ്ഥലമില്ലേ, ആ മരത്തിന് തൊട്ടു താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ. അത് കണ്ടതും അവനും പതുക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു, ഞാനത് സത്യം ചെയ്യുന്നു, തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും.
അങ്ങനെ അവൻ ആ പെൺകുട്ടിയും എടുത്തുകൊണ്ട് നേരെ പള്ളിയിലേക്കാണ് ചെല്ലുന്നത്. ആലീസ്, അങ്ങനെ അവർ അപ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ വിളിക്കുന്നു. ഇപ്പൊ നിനക്ക് എങ്ങനുണ്ട്? അതിന് അവൾ ആംഗ്യ ഭാഷയിലായിരുന്നു മറുപടി നൽകിയത്. കാരണം ആലീസിന് ചെവി കേൾക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഇപ്പൊ ആലീസ് ഓക്കെയാണ്. ഇപ്പൊ അവക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നാളെ കുർബാനയ്ക്ക് ശേഷം ഞാൻ ഒന്നുകൂടെ പരിശോധിക്കാം. ഇത് കേട്ടിട്ട് നമ്മുടെ ജെറാൾഡ് ആകെ അന്തം വിട്ടിരിക്കുവാണ്. കാരണം നേരത്തെ പ്രാർത്ഥിക്കാൻ നേരത്തെ ഇവള് സംസാരിക്കുന്നത് അവൻ കേട്ടതായിരുന്നു. അപ്പോ ആലീസ് ഫാദർ ഹേഗന്റെ കൂടെയാണ് താമസം. അദ്ദേഹം അവളുടെ അങ്കിള. അവളുടെ മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹമാണ് അവൾ വളർത്തിയത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ, അവള് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. ഇതിനു മുന്നേ ആലീസ് സംസാരിച്ചിട്ടേ ഇല്ല. അവൾക്ക് ജന്മനാ സംസാരശേഷിയില്ല. ഞാൻ ശരിക്കും കേട്ടത് അവൾ സംസാരിക്കുന്നത്, നിങ്ങൾ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടല്ലേ, അവൾക്കൊന്നും പറ്റാത്തത് നിങ്ങളുടെ ഭാഗ്യം. എന്തേലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്താക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ജെറാൾഡിന്റെ വണ്ടി കേടല്ലേ, അതുകൊണ്ട് തന്നെ അത് ശരിയാക്കുന്നത് വരെ അവൻ ഇവിടുന്ന് പോകാനും പറ്റില്ല. അതുകൊണ്ട് ആ ഡോക്ടർ അവനെ നേരെ ഒരു ഹോട്ടലിലാണ് കൊണ്ടാക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് നേരം വിളിക്കുന്നു. ഞായറാഴ്ചത്തെ കുർബാന കൂടാനായിട്ട് അന്ന് പള്ളിയിലേക്ക് ജെറാൾഡും വരുന്നു. ആ ഡോക്ടറും ആലീസും എല്ലാവരും അവിടെ തന്നെയുണ്ട്. ചെവി കേൾക്കാത്ത ആലീസ് ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ശേഷം ആരോ അവൾ വിളിക്കുന്നത് പോലെ അവൾ ആ പള്ളിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുകയാണ്. അവളോടൊപ്പം തന്നെ ആ പള്ളിയിലുണ്ടായിരുന്ന മറ്റു കുട്ടികളും അതേപോലെ പുറത്തേക്ക് വരുന്നു. ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വേണ്ടി എല്ലാവരും അവരുടെ പുറകെ തന്നെ വരുന്നു. ക്യാമറ എല്ലാം പിടിച്ച് റെഡിയായിട്ട് കൂടെ തന്നെ നമ്മളുടെ ജെറാൾഡും ഉണ്ട്. അവർ നേരെ വരുന്നത് ആ ഓക്കുമരത്തിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് ആലീസിന് മുന്നിലായിട്ട് മേരി മാതാവിനെ പോലെ ഒരു പ്രകാശമുള്ള രൂപം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അത് ആലീസിന് മാത്രമേ കാണാൻ സാധിക്കൂ. കാര്യം എന്താണെന്ന് അറിയാതെ എല്ലാവരും ആകെ അന്ത വിട്ട് നിൽക്കുവാണ്. ഫാദർ പതുക്കെ നടന്ന് ആലീസിന്റെ അടുത്തേക്ക് വരുന്നു. ആലീസ് സംസാരിച്ചതും എല്ലാവരും ആകെ അന്തം വിട്ടുപോകുന്നു. ആ സ്ത്രീക്ക് നമ്മളോട് ഒരു പ്രധാന കാര്യം അറിയിക്കാനുണ്ട്. നമ്മളോട് നാളെ വീണ്ടും വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നത് അവരുടെ പേര് മേരി എന്നാണെന്ന്. മേരി എന്ന പേര് കേട്ടത് മേരി മാതാവിനോട് എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഡോക്ടർ ആലീസിനെ കൊണ്ടുപോയി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നു. ഞാൻ നിന്നെ കുറച്ച് വാക്കുകൾ കേൾപ്പിക്കാം, അത് നീ അതുപോലെ തന്നെ എന്നോട് തിരികെ പറയണം. അങ്ങനെ ആലീസ് അവൾ കേട്ട ആ വാക്കുകളെല്ലാം അതേപോലെ തന്നെ തിരികെ പറയുന്നു. തനിക്കിപ്പോൾ ചെവി കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആലീസും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. അടുത്ത ഷോട്ടിൽ നമ്മുടെ ജെറാൾഡിനെയാണ് കാണിക്കുന്നത്. അവൻ ഇന്ന് താനെടുത്ത ഫോട്ടോസ് എല്ലാം നോക്കിയിരിക്കുകയാണ്. ശേഷം ഫോണെടുത്ത് താൻ പണ്ട് ജോലി ചെയ്തിരുന്ന ആ കമ്പനിയിലേക്ക് വിളിക്കുന്നു. ഹലോ മോണിക്ക, ഒരുപാട് നാളായല്ലോ. അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു അടിപൊളി കഥ കിട്ടിയിട്ടുണ്ട്. ഒരു അത്ഭുതം ദൈവീകമാകാനാണ് സാധ്യത. അത് നീ ഉണ്ടാക്കിയ കഥയായിരിക്കും. നിനക്ക് എന്നെ വിശ്വാസമല്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ കള്ളം പറഞ്ഞു. കഥകൾ കെട്ടിച്ചമച്ചതിനാണ് നീ പിടിക്കപ്പെട്ടത്. ഈ പത്രത്തിന്റെ പേര് നീ കളങ്കപ്പെടുത്തി. നീ കാരണം ഒരുപാട് ആളുകളുടെ ജോലി പോയി. അടുത്ത തവണ വിളിക്കണമെന്ന് തോന്നിയാൽ വിളിച്ചേക്കരുത്. അത് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നു. ആകെയുള്ള ആ ഒരു പ്രതീക്ഷയും പോയി. അതുകൊണ്ട് തന്നെ ആള് നേരെ പോയി കിടന്നുറങ്ങുന്നു. ആ സ്വപ്നം കണ്ടതും അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. പിറ്റേന്ന് അവൻ വീണ്ടും പള്ളിയിലേക്ക് പോകുന്നു. നാളെ ഇവിടെ ഒത്തുകൂടണമെന്ന് ആലീസ് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ആലീസിനെ കാത്തുനിന്ന എല്ലാവരുടെയും മുന്നിലേക്ക് ആ ഫാദർ വരുന്നത്. ഞാൻ ആലീസിനോട് അകത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാ. അവൾ സുഖപ്പെട്ടതിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതെല്ലാം അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഫാദർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആലീസ് പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം ജെറാൾഡും തന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അവൾ വീണ്ടും നേരെ പോകുന്നത് ആ മരത്തിന്റെ അടുത്തേക്ക് തന്നെ ആയിരുന്നു. പഴയതുപോലെ തന്നെ പ്രകാശമുള്ള മേരിയുടെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആലീസ് വന്ന് ആ മരത്തിലേക്ക് കൈകൾ വെച്ച ശേഷം മേരിക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുന്നുണ്ട്. ശേഷം അവിടെ വീൽ ചെയറിൽ കാലുവയ്യാതെ തളർന്നിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവന്റെ അടുത്തേക്കാണ് വരുന്നത്. നിനക്ക് മേരിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ എഴുന്നേറ്റ് നടക്ക്. എനിക്ക് പറ്റുന്നില്ല. മേരി നിന്നോട് നടക്കാൻ കൽപ്പിക്കുന്നു. അത് കേട്ടതും ആ കുട്ടി തന്റെ തളർന്നുപോയ കാലുകൾ എടുത്ത് തറയിലേക്ക് വെക്കുന്നു. ശേഷം പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് എല്ലാവരും ആകെ ഞെട്ടി തരിച്ചു നിൽക്കുവാണ്. ജെറാൾഡും ഇതെല്ലാം തന്റെ ക്യാമറയിലും പകർത്തുന്നുണ്ട്. ഈ അത്ഭുതം കണ്ടതും എല്ലാവരും മേരി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുറത്ത് ഇതെല്ലാം നടക്കുന്ന ഈ സമയത്ത് അകത്തുണ്ടായിരുന്ന മേരി മാതാവിന്റെ പ്രതിമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പോലെ രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്തോ ഒരു വലിയ അപകടം വരാൻ പോകുന്നു. അങ്ങനെ ഇവിടെ നടന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. വാർത്ത മുഴുവനും ഇപ്പോൾ നടന്ന ഈ സംഭവത്തെ പറ്റിയായിരുന്നു. ഈ വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ബിഷപ്പ് ഒരു പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യുന്നു. 1858 ഒരു ഫ്രഞ്ച് പെൺകുട്ടി ടൗണിന് പുറത്തുള്ള ഗുഹയിൽ വെച്ച് കന്യാമറയത്തിന്റെ ദർശനം ഉണ്ടായി എന്ന് അവകാശപ്പെട്ടു.
ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് 1917 മൂന്നാട്ടിടെ കുട്ടികൾ കന്യാമരത്തെ കണ്ടതായിട്ട് അവകാശപ്പെട്ടു. അതിനെ തുടർന്ന് ഒരുപാട് അത്ഭുതങ്ങളും പ്രവചനങ്ങളും ഉണ്ടായി. പിന്നീട് 1981 ബോസ്നിയയിൽ വെച്ച് 6 പേര് കന്യാമരത്തെ കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തി. പലരും പറയുന്നത് ഇന്നും ആ മാതാവ് പുണ്യസങ്കേതം സന്ദർശിക്കുന്നുണ്ടെന്നാണ്. ഇന്ന് ആ 3 പുണ്യസങ്കേതങ്ങളിലേക്കും ലക്ഷക്കണക്കിന് വിശ്വസികളാണ് എത്തിച്ചേരുന്നത്. നിങ്ങൾ പറഞ്ഞു വരുന്നത് ബാൻഫീൽഡും ഒരു പുണ്യസങ്കേതമാകാമെന്നാണ്. ബാൻഫീൽഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ പേരാണ്. അതിനു മുന്നേ ഈ നടന്നതെല്ലാം സത്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വത്തിക്കാൻ നേരിട്ട് ഡെൽഗാർഡി എന്നൊരു ഫാദറിനെ നിയോഗിച്ചിട്ടുണ്ട്. ദേ ഈ വരുന്നതാണ് ആ ഫാദർ. ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 1, രോഗം സുഖപ്പെടുത്താൻ പറ്റാത്ത ഒന്നായിരിക്കണം. അസുഖം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യണം, അത് പൂർണ്ണമായിട്ട്. ഇത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ മെഡിക്കൽ സയൻസിന്റെ സഹായം തേടുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഈ അത്ഭുതം യഥാർത്ഥമായി ഞാൻ പരിഗണിക്കും. അതേസമയം ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്താണ് ആലീസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവളെ കണ്ടത് പത്രക്കാരെല്ലാം കൂടി അവളുടെ ചുറ്റിനും വന്ന് കൂടുന്നു. നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആ സ്ത്രീ, അത് കന്യാമറിയമാണ്. പണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം കേട്ടപ്പോഴേക്കും ആലീസ് ആകെ വല്ലാതാകുന്നു. ആ സമയത്താണ് ജെറാൾഡ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ സ്ത്രീ കാണാൻ എങ്ങനെയായിരുന്നു? അവർ വെളുത്തയഞ്ഞ ഒരു മേലങ്കിയാണ് ധരിച്ചിരുന്നത്. അവർക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു. നിങ്ങൾ അവരെ ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടത്? 5 ദിവസങ്ങൾക്ക് മുന്നേ കൃഷിയിടത്തിൽ വെച്ച്. ജെറാൾഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമായിരുന്നു ആലീസ് മറുപടി നൽകിയിരുന്നത്. മേരിക്ക് എന്താ വേണ്ടത്? നമ്മുടെ വിശ്വാസം. അതേസമയം ഇവിടെ ആ മരത്തിന് ചുറ്റും ഒരു വലിയ കൂടാരം കെട്ടി അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഫാദർ ഹേഗനും അവിടെ നിന്ന് നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് പോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ആ മരത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഫാദർ ആ മരത്തിന്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് എന്തോ പെട്ടെന്ന് ചവിട്ടുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഫാദർ അത് എടുത്തു നോക്കുന്നു. അത് നേരത്തെ ജെറാൾഡ് ചവിട്ടിപ്പൊടിച്ച ആ പാവയായിരുന്നു. ആൾക്കാർ പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് ഫാദർ രക്ഷപ്പെട്ടു. അങ്ങനെ ആ പാവയും കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ആലീസ് നല്ല അടിച്ചുപൊളി പാട്ടെല്ലാം ഇട്ട് ഡാൻസ് കളിക്കുവാണ്. കേൾവി ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ ആളിപ്പോൾ നല്ല ഹാപ്പിയാണ്. ചെവി കേൾക്കാൻ പറ്റാത്തവരുടെ ഏറ്റവും മോശം അവസ്ഥ എന്താണെന്ന് അറിയാവോ? എന്താ? അവർക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റില്ല. നീ മറ്റുള്ള കൗമാരക്കാരെ പോലെയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ശരി, നമുക്ക് ആദ്യം കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലോ? അത് പറഞ്ഞ് അവൻ ആലീസിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മേരി എന്തുകൊണ്ടാണ് നിന്നെ മാത്രം തിരഞ്ഞെടുത്തത്? കാരണം അവൾ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുന്നവളാണ്. എനിക്ക് ഒരുപാട് നാൾ ശബ്ദമില്ലായിരുന്നു. എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ അവളോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിന് അവൾ എനിക്ക് ഉത്തരം നൽകി. ആ സമയത്താണ് പെട്ടെന്ന് ഫാദർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആലീസ്, എനിക്ക് ഇദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണം. അത് കേട്ടതും ആലീസ് പുറത്തേക്ക് പോകുന്നു. നീ അവളെ ഉപയോഗിക്കുകയാണ്? അതിന് ഞാൻ? പക്ഷേ അദ്ദേഹത്തിന് ശ്വാസകോശത്തിന് നല്ല പ്രശ്നമുണ്ടായതിനാൽ നല്ലോണം സംസാരിക്കാൻ സാധിക്കില്ല. വല്ലാത്ത രീതിയിൽ ചുമക്കുകയാണിപ്പോൾ. പക്ഷേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായിട്ടും അങ്ങേര സിഗരറ്റ് വലി മാത്രം നിർത്തുന്നില്ല. ചുമ്മാതല്ല ഇങ്ങനെ കുറയ്ക്കുന്നത്. ആലീസ് അവളൊരു അസാധാരണമായ കുട്ടിയാണ്. അവൾക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. ഒരു വാർത്ത കിട്ടാൻ വേണ്ടി നീ നിന്റെ ആത്മാവിനെ വരവേൽക്കും. നിനക്കറിയാമോ, ദൈവം ഒരു പള്ളി പണിയുമ്പോൾ പിശാശ് അതിനടുത്തായിട്ട് ഒരു ചാപ്പൽ പണിയും. നമ്മളിപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു നിരന്തര യുദ്ധത്തിലാണ് ജീവിക്കുന്നത്. ദൈവം എവിടെയുണ്ടോ അവിടെ പിശാശമുണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ച് കന്യാമറിയത്തെ കണ്ടെന്ന് പറഞ്ഞ ആ ഫ്രഞ്ച് പെൺകുട്ടി ലോകം ഒരു ഭ്രാന്തിയോടെന്ന പോലെയാണ് പിന്നീട് ആ കുട്ടിയോട് പെരുമാറിയത്. അവൾ പിന്നീട് അങ്ങോട്ട് ഒരു കോൺവെന്റിൽ തടവിൽ കഴിയുന്നത് പോലെയാണ് കഴിഞ്ഞത്. പിന്നീട് ആടിനെ മേയ്ക്കുന്ന ഒരു 3 പെൺകുട്ടികളാണ് കന്യാമറിയത്തെ കണ്ടത്. അതിൽ 2 പേര് ആ വർഷാവസാനത്തോട് തന്നെ മരിച്ചു. അത്ഭുതങ്ങൾ അല്ലേ? വിശ്വാസങ്ങളെ കളങ്കപ്പെടുത്താനാണ് സാത്താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഫാദറുമായിട്ട് സംസാരിച്ച ശേഷം അവൻ തിരികെ തന്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ആലീസിനെയാണ് കാണിക്കുന്നത്. അവൾ വളരെ മനോഹരമായിട്ട് പള്ളിയിൽ നിന്ന് പാടുകയാണ്. ജെറാൾഡ് പിന്നെ ഫാദർ ഡെൽഗാർഡും 2 പേരും ഇത് കേട്ട് അവിടെ ഇരിപ്പുണ്ട്. മോള് വളരെ നന്നായിട്ട് പാടി. ഇനി നമുക്ക്, അത് പറയുമ്പോഴേക്കും ഫാദർ വീണ്ടും പഴയതുപോലെ ചുമയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ അത് ഇത്തിരി സീരിയസ് ആയിരുന്നു. അദ്ദേഹം ശ്വാസം കിട്ടാതെ പിടിയാൻ തുടങ്ങി. നിങ്ങൾ മേരിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് ഉണ്ടെന്നാണ് ഫാദർ പറയുന്നത്. നിങ്ങളുടെ ഹൃദയവും ആത്മാവും അവൾക്കായിട്ട് സമർപ്പിക്കുമോ? തീർച്ചയായിട്ടും. അതോടെ ഫാദറിന്റെ സകല അസുഖങ്ങളും മാറി. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല സുഖമായിട്ട് ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഫാദർ ഡെൽഗാർഡും ആകെ വണ്ടറിച്ച് നിൽക്കുവാണ്.
ഇപ്പോൾ ഈ നടന്നതെല്ലാം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഫാദർ ഡൽഗാർഡ് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യം അന്വേഷിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള എക്സ്റേ. ശ്വാസകോശത്തിന്റെ താഴെ ഇടതുഭാഗത്തായിട്ട് ഒരുപാട് കറ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ട് കാണാം. അത് കാരണം പരമാവധി 6 മാസം കൂടി അദ്ദേഹത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ശ്വാസകോശം. അപ്പോ അദ്ദേഹം സുഖപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ എന്ത് പറയുന്നു? ഒരു സംഭവം അത്ഭുതമായി പരിഗണിക്കാൻ 3 കാര്യങ്ങളല്ലേ കണക്കാക്കേണ്ടത്? രോഗം സുഖപ്പെടുത്താൻ പറ്റാത്തതായിരിക്കണം, രോഗശമനം തൽക്ഷണമായിരിക്കണം, രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും വേണം. ശരിയല്ലേ? അത് സമ്മതിച്ചു കൊടുക്കാതെ ഇവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അതോടെ അന്നത്തെ ടിവിയിലെ ന്യൂസ് മുഴുവൻ ഇതായിരുന്നു. കന്യാമറി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ മാർപ്പാപ്പ പുണ്യ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടെ ആലീസ് എല്ലാവർക്കും മുന്നിലും ഒരു വലിയ ഹീറോ ആയി മാറി. ലോകം മുഴുവനും ഇപ്പോൾ ആലീസ് മാത്രമാണ് ചർച്ച. ആലീസ് അവളെന്റെ ഹീറോയാണ്. അവളിപ്പോൾ എനിക്കൊരു വലിയ പ്രചോദനമാണ്. ഈ വാർത്ത ലോകം മുഴുവനും ശ്രദ്ധ ആകർഷിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ജെറാൾഡിനും വിളി വരുന്നു. ഞാൻ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചു. നിന്റെ കടം നീ ഇപ്പോൾ വീട്ടിയിരിക്കുന്നു. സംഭവം ഒക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. എന്താ? എന്നെ പ്രത്യേക വകുപ്പിൽ ഒരു എഡിറ്റർ ആക്കണം. നിനക്കെന്താ ഭ്രാന്താണോ? എനിക്ക് ചിക്കാഗോയിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും എല്ലാം വിളി വരുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള സകല കത്തോലിക്ക വിശ്വാസികളും ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ആലീസുമായിട്ട് സംസാരിക്കാൻ എനിക്ക് മാത്രമേ ഇപ്പോൾ അനുവാദമുള്ളൂ. നിങ്ങൾക്ക് ആലീസുമായിട്ട് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്നോട് സംസാരിച്ച് തീർപ്പാക്കണം. ഞാനില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആലീസിനെ പറ്റി ഒരു വിവരം കിട്ടില്ലെന്നാണ്. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. അത് പറഞ്ഞ് അവര് കോള് കട്ട് ചെയ്യുന്നു. എന്തായാലും ആള് പിടിക്കേണ്ടിടത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. അടുത്ത ഷൂട്ടിൽ ഫാദർ ഹേഗനെയാണ് കാണിക്കുന്നത്. നേരത്തെ ഉണ്ടായ കുരുവെന്ന് പൊരഞ്ഞിട്ട് അങ്ങേര് പിന്നെയും സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അന്നേരമാണ് അയാളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ കയ്യിലിരിക്കുന്ന സിഗരറ്റിന്റെ പുക പോകുന്നത് വേറൊരു ദിശയിലേക്കായിരുന്നു. അത് നേരെ പോകുന്നത് അവിടെ ചുവരിലുണ്ടായിരുന്ന ഒരു ഹോളിനകത്തേക്കാണ്. അതുകൊണ്ട് തന്നെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഫാദർ അതിനകത്തേക്ക് കൈയിട്ട് നോക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അതിനകത്ത് നിന്നും ഒരു ബുക്കായിരുന്നു കിട്ടിയത്. ആരും ഒരിക്കലും കണ്ടുപിടിക്കരുത് എന്ന രീതിയിൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ബുക്ക്. അങ്ങനെ ഫാദർ ആ ബുക്ക് തുറന്നു നോക്കുന്നു. അതിൽ നിറയെ ഈ സാത്താനെ കുറിച്ചും പിന്നെ പിശാശുകളെ കുറിച്ചുമുള്ള കാര്യങ്ങളായിരുന്നു. അതെല്ലാം കണ്ടത് ഫാദർ ആകെ വല്ലാതാകുന്നുണ്ട്. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ഒരു ദുഷ്ടശക്തിയും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഷൂട്ടിൽ ജെറാൾഡിനെയും പിന്നെ ആ ഡോക്ടറിനെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ആ സമയത്താണ് എന്തോ ഒരു കാഴ്ച കണ്ടതുപോലെ ജെറാൾഡ് അവിടെ തന്നെ നിൽക്കുന്നത്. അതുവഴിയെ ഒരു കൊച്ചു തടാകമുണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്കാണ് അവൻ പോകുന്നത്. ഇതിന്റെ അപ്പുറത്തുള്ള ഒരു കൊച്ചു വീട്ടിലേക്കാണ് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഈ സ്ഥലം മുൻപ് കണ്ടിട്ടുണ്ട്. ഇത് പള്ളിയുടെ വകയാണല്ലോ. ഇത് പള്ളിയുടെ സ്ഥലമായിരുന്നു. അതെ, മാതാവിന്റെ പള്ളി പണിത അന്ന് മുതൽ ഇത് മുഴുവനും പള്ളിയുടേതായിരുന്നു. അതെന്നായിരുന്നു? 1800s മധ്യത്തിൽ, 1845 അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പണ്ട് അവൻ ആദ്യമായിട്ട് ഒരു പാവ കിട്ടിയിരുന്നപ്പോൾ അതിനകത്തൊരു ഡേറ്റ് ഉണ്ടായിരുന്നില്ലേ? അതിലെ ഡേറ്റ് 1845 ആയിരുന്നു. എന്തുപറ്റി? എനിക്ക് ഫാദർ ഹേഗനോടൊന്ന് സംസാരിക്കണം. ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന്. അടുത്ത ഷൂട്ടിൽ ഫാദർ ഹേഗനെയാണ് കാണിക്കുന്നത്. ആ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ചത് കൊണ്ട് തന്നെ ആളിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആ സമയത്താണ് കുംഭസാര കുടിനടുത്തേക്ക് ആരോ വരുന്നത് ഫാദർ കാണുന്നത്. 7 മുതൽ 8 വരെ കുംഭസാര സമയം. എന്നെ അനുഗ്രഹിക്കണം ഫാദർ, ഞാൻ പാപിയാണ്. കർത്താവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ പൊറുക്കുമാറാകട്ടെ. കുറെ നാൾ കൂടിയാണ് ഞാൻ കുംഭസാരിക്കുന്നത്. ഞാൻ കർത്താവിന്റെ പേര് ദുരുപയോഗം ചെയ്തു, അത്യാഗ്രഹം കാണിച്ച് മോശം കാര്യങ്ങൾ ചിന്തിച്ചു, ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ചു. ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയാണ് വന്നത്. അത് പറയുമ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ ശബ്ദം വല്ലാത്ത രീതിയിൽ മാറിയിരുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തി, എന്നാൽ അതിനു പകരമായി നീ എന്നിൽ വിശ്വസിക്കുന്നതിന് പകരം നീ എന്നെ സംശയിച്ചു. അത് നിനക്ക് എന്താണ് നേടിത്തന്നത്? നിന്റെ ജീവന്റെ വിലയുള്ള സത്യം നീ കണ്ടെത്തി. എന്നെ തടുക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് ശ്രമിച്ചവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അവരുടെ അസ്ഥികളിൽ നിന്നും ഞാൻ മാംസം ഊരിയെടുത്തു. ഞാൻ അവരുടെ ശ്വാസനാളം അരിഞ്ഞു, എന്നിട്ട് അതിലൂടെ ജീവവായി ചോരുന്നത് നോക്കി നിന്നു. സാത്താൻ, അവനാണ് എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി തന്നത്. നിന്റെ മാതാവിനോട് രക്ഷിക്കാൻ നീ പ്രാർത്ഥിക്ക്. ആരാണ് കൂടുതൽ ശക്തിയെന്ന് നമുക്ക് നോക്കാം. ആ സമയത്താണ് ജെറാൾഡ് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരമാണ് അവിടെ ആരോ കതകിന് കൊട്ടുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം വന്ന് ഫാദറിന്റെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്നു. കാര്യമറിഞ്ഞ് ആ ബിഷപ്പും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ആത്മഹത്യ അത് ഞങ്ങളുടെ തൊഴിലിനെതിരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ആരോടും പറയരുത്. ഒരു സാധാരണ മരണമായിട്ട് മാത്രമേ ഇത് പുറംലോകം അറിയാവൂ. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവനടുത്ത് പോവുകയാണ് ചെയ്തത്. ഫാദറിന്റെ മരണം അറിഞ്ഞതും ആലീസ് ഇപ്പോൾ കരച്ചിലോട് കരച്ചിലാണ്. സ്വർഗത്തിലേക്ക് വിളിക്കുന്നതിന് മുന്നേ തന്നെ മേരി അദ്ദേഹത്തിന്റെ ദുരിതങ്ങളെല്ലാം അവസാനിപ്പിച്ചിരുന്നു. നിനക്കറിയാമോ, നിന്റെ അങ്കിള് ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവം എവിടെയുണ്ടോ ചെകുത്താനും അതിനെ തൊട്ടു
പുറകെ ഉണ്ടാകുമെന്ന്. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ മേരി ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങൾ ഒരിക്കലും അവളെ സംശയിക്കരുത്. അവൾ വിശുദ്ധ കന്യാമറിയമാണ്, ദൈവത്തിന്റെ മാതാവ്. അവളങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ആ ഫീല് തോന്നുന്നത്. മേരി ഇപ്പോൾ എന്നോട് സംസാരിക്കുകയാണ്. അവൾ പറയുന്നു, സംശയം വിശ്വാസത്തെ ദുർബലപ്പെടുത്തും, സംശയം നിത്യമായി നാശത്തിലേക്ക് നയിക്കും. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവൻ തിരികെ ഹോട്ടലിലേക്ക് വരികയാണ്. ആ സമയത്താണ് തന്റെ പിറകിലായിട്ട് ആരോ നിൽക്കുന്നു എന്നവന് തോന്നുന്നത്. ആ കാഴ്ച കണ്ട് ഒരു നിമിഷത്തേക്ക് അവൻ സ്തംഭിച്ചു പോകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ രൂപം അവിടുന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ റൂമിൽ വന്ന ശേഷം അവൻ ഇന്നടുത്ത് ആലീസിന്റെ ഇന്റർവ്യൂ നോക്കിയിരിക്കുകയാണ്. മേരി ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം ആലീസിന്റെ അടുത്തേക്ക് എന്തോ ഒരു രൂപം വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ അതിങ്ങനെ സ്ലോ മോഷൻ ചെയ്ത് നോക്കുകയാണ്. ആ സംഭവത്തോടെ അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. പിറ്റേന്ന് ഫാദർ ഹേഗന്റെ സംസ്കാര ചടങ്ങുകളായിരുന്നു. അവിടെ വെച്ച് ജെറാൾഡ് ഇതിനെപ്പറ്റി എല്ലാം ഡോക്ടറോട് സംസാരിക്കുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഈ പള്ളിയുടെ രേഖകൾ എവിടെയാണുള്ളതെന്ന് നിനക്കറിയാമോ? അറിയാം, അത് പുറകിലാ. എനിക്ക് അതൊക്കെ ഒന്ന് കാണണം. അവന്റെ പറച്ചിലിൽ നിന്ന് തന്നെ കാര്യം എന്തോ സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ നേരി വരുന്നത് പള്ളിയുടെ പിൻഭാഗത്തുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു റൂം. അവിടെ ഒരുപാട് പ്രതിമകൾ വെള്ള തുണിയിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ ഫാദറിന്റെ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് ആലീസും വരുന്നു. ഇവിടെ ജെറാൾഡും ഡോക്ടറും കൂടി രേഖകളെല്ലാം അന്വേഷിച്ച് തപ്പി നടക്കുകയാണ്. അങ്ങനെ അവർക്ക് അവിടെയുള്ള ഒരു മേശയിൽ നിന്നും ഒരു ബുക്ക് കിട്ടുന്നു. നേരത്തെ ഫാദറിന്റെ ഹോളിൽ നിന്നും ഒരു ബുക്ക് കിട്ടിയില്ലായിരുന്നു, അതേ ബുക്ക്. പക്ഷേ അതിനകത്ത് ലാറ്റിൻ ഭാഷയായതുകൊണ്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വായിക്കാൻ വേണ്ടി അവൻ അത് ഡോക്ടർക്ക് കൊടുക്കുന്നു. ഇത് ഫാദർ പ്രസ്കോട്ടിന്റെ മരണപത്രികയാ. ദുർമന്ത്രവാദിനെയും സാത്താന്റെ വധുവുമായ മേരി എൽനോറിനെ സംബന്ധിച്ചത്. മേരി എന്ന പേര് കേട്ടതും ജെറാൾഡ് ഒന്ന് ഞെട്ടുന്നു. മേരി, അവൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അവൾക്ക് രോഗികളെ സുഖപ്പെടുത്താനുമുള്ള കഴിവുണ്ടായിരുന്നു. കന്യാമറിയം അവളിലൂടെ സംസാരിക്കുന്നു എന്ന് അവൾ അവകാശപ്പെട്ടു. അവൾക്കായിട്ട് ആത്മാവിനെ സമർപ്പിക്കുന്നവരെ അവൾ സുഖപ്പെടുത്തി. അവൾക്കെതിരെ നിന്നവർ ദാരുണമായിട്ട് മരണപ്പെട്ടു. അവസാനം നാട്ടുകാരെ തിരിച്ചു പോരാടി. മേരിയെ അവർ പിടിച്ചെടുത്ത് ക്രീക്കിലെ തണുത്ത വെള്ളത്തിൽ മുക്കി താഴ്ത്തി. താൻ സാത്താന്റെ സേവകയാണെന്ന് മേരി ഏറ്റു പറഞ്ഞു. അതിന്റെ ശിക്ഷയായിട്ട് മേരിയുടെ മുഖത്തേക്ക് കന്യാമറിയത്തിന്റെ രൂപമുള്ള ഒരു മുഖമോടി ആണി അടിച്ചു തറച്ചു. ശേഷം പള്ളിയുടെ പരിസരത്തുള്ള ഒരു പഴയ ഓക്കുമരത്തിലേക്ക് മേരിയെ തൂക്കിലേറ്റി. പിന്നീട് അവളുടെ ശരീരം കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം അവളുടെ ചാരവും ആത്മാവും കൂടി ഒരു പാവയിലേക്ക് ആവാഹിച്ചു. ഈ കാര്യങ്ങളെല്ലാമായിരുന്നു നമ്മൾ ഈ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. മേരിയുടെ മരണശേഷം അവളുടെ അത്ഭുത പ്രവൃത്തികൾ ഇല്ലാതായി. അവൾ സുഖപ്പെടുത്തിയ ആൾക്കാർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. ഫാദർ ഹേഗൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് മേരി അദ്ദേഹത്തെ കൊന്നത്. ഈ അത്ഭുതങ്ങൾ അത് ദൈവികമല്ല. കന്യാമറിയമായിട്ട് ഇതുവരെ നടന്നത് മേരി എൽനോറാണ്. ഈ കാര്യം നമ്മുടെ ആലീസിനും അറിയില്ല. അതേസമയം ഇവിടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആലീസിന്റെ അടുത്തേക്ക് വീണ്ടും മേരി വന്ന് സംസാരിക്കാൻ തുടങ്ങി. മേരി എന്നോട് സംസാരിച്ചു, ഇന്ന് രാത്രി കന്യാമറിയത്തിന്റെ വിശുദ്ധ ഗർഭധാരണത്തെ സ്മരിച്ചുകൊണ്ടുള്ള സൽക്കാര ദിവസമാണ്. അത് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു സൽക്കാരം നടത്തണമെന്നാണ് മേരി ആവശ്യപ്പെടുന്നത്. ഇപ്പോ എല്ലാവരും ആ മേരിയുടെ വിശ്വാസികളാണ്. ജസ്റ്റ് മിസ്സിനാണ് രണ്ടുപേരും കൂടി അവിടുന്ന് രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി അവൻ നേരെ ബിഷപ്പിന്റെ അടുത്തേക്ക് വരുന്നു. മരിക്കുന്നതിന് മുന്നേ ഫാദർ ഹേഗൻ സത്യങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു. അതും പറഞ്ഞ് അവൻ ആ ബുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. 175 വർഷങ്ങൾക്ക് മുൻപ് 1845 മേരി എൽനോർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആലീസിനെ പോലെ തന്നെ അവരും അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്നു. പക്ഷേ അവളുടെ ശക്തി ദൈവികമല്ലായിരുന്നു, അത് സാത്താനിൽ നിന്നുള്ളതായിരുന്നു. ഇതിനെപ്പറ്റി എനിക്ക് നേരത്തെ അറിയാം. ആദ്യമായിട്ട് അത്ഭുതം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ ആൾക്കാരെ വെച്ച് ആ സ്ഥലത്തെ പറ്റി ഒന്ന് അന്വേഷിച്ചായിരുന്നു. മേരി എൽനോറിന്റെ കുറ്റസമ്മതവും ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇക്കാര്യം എന്നെ അറിയിച്ചില്ല? എന്തറിയിച്ചില്ലെന്ന്? ഏതാണ്ട് 200 മുന്നേ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയെ പറ്റിയോ? മേരിയാണ് അദ്ദേഹത്തെ കൊന്നത്. അവളെ തടയാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അവൾ കൊല്ലും. അതും പറഞ്ഞ് അവൻ നേരെ പോകുന്നത് ഗ്രന്ഥപുരയിലേക്കാണ്. അവിടെ വെച്ച് അവൻ ഡോക്ടറോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. എനിക്ക് മേരിയുടെ കുമ്പസാരം കിട്ടിയിട്ടുണ്ട്. അവൾ ഗർഭിണിയായിരുന്നു. ആളുകൾ പിടിക്കുന്നതിന് മുന്നേ തന്നെ അവളൊരു മകന് ജന്മം നൽകി. ആ കുഞ്ഞിനെ അവിടെയുള്ളൊരു ജന്മിയാണ് എടുത്തു വളർത്തിയത്. അയാളുടെ പേര് നിക്കോളാസ് പാജറ്റ്. പാജറ്റോ? അതെ, ആലീസ് മേരിയുടെ പിന്മുറക്കാരിയാണ്. ആലീസിന്റെ യഥാർത്ഥ പേര് ആലീസ് പാജറ്റ് എന്നായിരുന്നു. അനന്തമായ ജീവിതത്തിനും ശക്തിക്കും വേണ്ടി മേരി സാത്താനുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ഞാൻ എന്റെ സന്തതികളിലൂടെ ജീവിക്കും എന്നായിരുന്നു അത്. അവൾ ആലീസിലൂടെ വീണ്ടും ജീവിക്കാൻ പോവുകയാണ്. പെട്ടെന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്ന കോൾ കട്ടാകുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ കമ്പ്യൂട്ടറിന് മുന്നിലുണ്ടായിരുന്ന രേഖകൾ മുഴുവൻ കത്തി നശിക്കുന്നു.
അന്നേരമാണ് ഫാദർ ഡെർണാൾഡ് അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം വന്ന പ്രേതത്തെ നോക്കി എന്തൊക്കെയോ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. പക്ഷേ ആ ബുക്കിലുണ്ടായിരുന്ന അക്ഷരങ്ങൾ മുഴുവനും വെള്ളത്തെ പോലെ ഒലിച്ചു പോകുന്നു. എന്നിട്ടും ഫാദർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. താൻ മനപ്പാടമാക്കിയ മന്ത്രങ്ങൾ അയാൾ അതിന് നേരെ പ്രയോഗിക്കുന്നു. ആ പ്രേതത്തിന് ആ മന്ത്രശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മേരിക്ക് അവളുടെ വംശപരമ്പരയിലുള്ളവരിലൂടെ മാത്രമേ ജീവിക്കാനാവൂ. ആലീസ് അപകടത്തിലാണ്, എല്ലാവരും അപകടത്തിലാണ്. മേരിയോട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അവൾക്ക് ഇന്ധനമാണ്. പിശാശിലുള്ള വിശ്വാസം അവൾ ശക്തിപ്പെടുത്തും. അതേസമയം ഇവിടെ സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മാത്രമല്ല ഓൺലൈനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ജെറാൾഡും ഡോക്ടറും ഫാദറും കൂടി മേരിയുടെ ആത്മാവിനെ നശിപ്പിക്കാനുള്ള പ്രാർത്ഥനയിലാണ്. ഞാൻ ഈ പാവ ഉപയോഗിച്ച് അവർ പണ്ട് ചെയ്തതുപോലെ തന്നെ അവളുടെ ആത്മാവിനെ ഇതിലേക്ക് തളയ്ക്കും. അടുത്തതായിട്ട് മെഴുക് വിശുദ്ധ അഗ്നിയിൽ മുദ്ര വെച്ചതായിരിക്കണം. അതും പറഞ്ഞ് ഫാദർ ആ തീക്കമ്പ് കത്തിക്കുന്നു. അപ്പോ തന്നെ കാറ്റ് വന്നത് അണഞ്ഞു പോവുകയും ചെയ്തു. അത് നേരെ വന്ന് വീഴുന്നത് ആ ഫാദറിന്റെ നെഞ്ചിലേക്കായിരുന്നു. അതോടെ അദ്ദേഹം ആ തീയിൽ വെന്തുരുകി മരിക്കുന്നു. ഇതെല്ലാം കണ്ട് രണ്ടുപേരും കൂടി പേടിച്ചു പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. നമുക്കിനി അവളെ തടയാനാവില്ല. അവളോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ നോക്ക്, നമ്മുടെ വിശ്വാസത്തിൽ നിന്നും അവൾ കൂടുതൽ ശക്തി അർജിക്കുകയാണ്. ആ വിശ്വാസത്തെ എങ്ങനെ നശിപ്പിക്കേണ്ടേ? സംശയം, ഈ ആളുകൾക്ക് മേരിയിലുള്ള വിശ്വാസം മുഴുവൻ നശിച്ചാൽ അവളുടെ ശക്തിയും ഇല്ലാതാകും. അതേസമയം ഇവിടെ ആലീസ് എല്ലാവരുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. മേരി ഇവിടെയുണ്ട്. അത് കേട്ടതും എല്ലാവരും കൈകൂപ്പി തൊഴുവാൻ തുടങ്ങി. അവൾക്ക് നിങ്ങളുടെ വിശ്വാസം വാഗ്ദാനം ചെയ്യണം. പ്രാർത്ഥിക്കൂ, മാതാവിനോട് പ്രാർത്ഥിക്കൂ. അതും പറഞ്ഞ് മേരി അവളോട് പറയുന്ന പ്രാർത്ഥനയെല്ലാം അവൾ അതുപോലെ ചൊല്ലുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിനക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അനന്തമായ സ്നേഹവും നിനക്ക് അർപ്പിക്കുന്നു. ഇതെല്ലാം അവിടെയുള്ള ആൾക്കാരും ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയെല്ലാം നടക്കുമ്പോഴേക്കും ആലീസ് ഒരു വല്ലാത്ത രീതിയിലേക്കായി മാറുകയാണ്. നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങൾ മേരിക്കായി സമർപ്പിക്കില്ലേ? ഇത് കേട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. അവൾ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങൾ മേരിക്കായി സമർപ്പിക്കില്ലേ? അവൾ വീണ്ടും അത് മൂന്നാമതായിട്ട് ആവർത്തിക്കുന്നതിന് മുന്നേ തന്നെ ജെറാൾഡും ഡോക്ടറും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇതെല്ലാം കളവാണ്, ഈ അത്ഭുതങ്ങൾ ഞാൻ കെട്ടിച്ചമച്ചതാണ്. പെട്ടെന്ന് സെക്യൂരിറ്റികൾ വന്ന് ജെറാൾഡിനെ തടയാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റൊരു സൈഡിൽ കൂടി ഡോക്ടർ ഓടി വന്ന് ആലീസിനോട് സംസാരിക്കുകയാണ്. ആംഗ്യ ഭാഷ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഭാഷയിലാണ് അവരുടെ സംസാരം. ആലീസ്, മേരി നീ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. അവൾ നിന്നെ ചതിക്കുകയാണ്. ഫാദർ ഹേഗനാണ് നിന്നെ വളർത്തിയത്. അദ്ദേഹത്തെ കൊന്നതും അവളാണ്. അവൾ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആലീസിനെ ബോധിപ്പിക്കുന്നു. അന്നേരമാണ് മേരിയുടെ ശബ്ദം ആലീസ് വീണ്ടും കേൾക്കുന്നത്. ആലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്, പ്രാർത്ഥന പൂർത്തിയാക്ക്, അല്ലെങ്കിൽ നീ ഇനി ഒരിക്കലും സംസാരിക്കില്ല. അതും കൂടി കേട്ടപ്പോഴേക്കും അവർ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഇവൾക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സത്യമാണ്, മേരി യാഥാർത്ഥ്യമല്ല. അതെല്ലാം ആലീസ് നേരിട്ട് അവരോട് പറഞ്ഞതും ഇതെല്ലാം കള്ളമായിരുന്നുവെന്ന് എല്ലാവർക്കും വിശ്വാസമായി. അതോടെ ആൾക്കാരെ മുഴുവൻ ഇവരുടെ നേരെ തിരികെയാണ്. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആ മരം മുഴുവൻ തീപിടിച്ചെരിയാൻ തുടങ്ങിയത്. നേരത്തെ മേരി സുഖപ്പെടുത്തിയ ആ കാൽവയ്യാത്ത കുട്ടിയില്ലേ, അവന് വീണ്ടും നടക്കാൻ പറ്റാതാകുന്നു. ആൾക്കൂട്ടത്തിൽ വീട് പോയ അവനെ ആ ഡോക്ടറാണ് ഓടി വന്ന് രക്ഷിക്കുന്നത്. ശേഷം അവനെയും കൊണ്ട് അവൾ പുറത്തേക്ക് ഓടുന്നു. അതേസമയം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മരത്തിൽ നിന്നും ആ രൂപം പുറത്തേക്ക് വരികയാണ്. ഒറ്റയടിക്ക് തന്നെ ആള് തവിട് പൊടിയായി പോകുന്നു. ഇത് കണ്ട് ജെറാൾഡ് ആലീസിനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് അവന്റെ മുന്നിലായിട്ട് വന്ന് വീണ്ടും നിൽക്കുന്നു. ഒരു വിധത്തിലും ആ പിശാശ് അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തേയില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ജെറാൾഡിനോടായിരുന്നു അതിന് തീർത്താൽ തീരാത്ത പ്രതികാരം. ഫാദറിനെ കൊന്നതുപോലെ തന്നെ അവന്റെ നെഞ്ചിലേക്ക് അത് ആഞ്ഞടിക്കാനായിട്ട് വന്നതും അത് മനസ്സിലാക്കിയ ആലീസ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ നെഞ്ചിലേക്കാണ് ആ അടി കൊള്ളുന്നത്. ആലീസില്ലെങ്കിൽ ആ പ്രേതവും ഇല്ല. അവളിലൂടെ മാത്രമേ ആ പ്രേതത്തിന് ജീവിക്കാൻ സാധിക്കൂ. അതാണ് മേരി സാത്താനുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ്. അതുകൊണ്ട് തന്നെ നെഞ്ചിലടിയേറ്റ് ആലീസ് മരിച്ചു വീണതും ആ പ്രേതവും അവിടെ ഇല്ലാതാവുകയാണ്. ആലീസ് നിന്റെ ഒരേ ഒരു പിന്മുറക്കാരിയായിരുന്നു, നീ ഇനി ഒരിക്കലും പുറജനിക്കില്ല. അങ്ങനെ ആ പ്രേതം ഒരു ചാരമായി അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നു. അതോടെ ആ മരത്തിലുണ്ടായിരുന്ന തീയും കെട്ടുപോകുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവിടെ ആലീസ് മരിച്ചിരുന്നു. അവളുടെ ആ മരണം ജെറാൾഡിനെ താങ്ങാനാകുന്നതേയില്ല. ഇതിനെല്ലാം കാരണം താനല്ലേ? അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിനോട് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അത്ര സമർത്ഥനല്ലെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം. പക്ഷേ ആലീസ്, അവൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു. ദൈവമേ, ദയവ് ചെയ്ത് ഇവളെ മരിക്കാൻ അനുവദിക്കരുത്. ഞാൻ അങ്ങയോട് കേണ അപേക്ഷിക്കുകയാണ്. അത് പറഞ്ഞ് അവൻ ആലീസിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ആലീസിന് ജീവൻ തിരികെ കിട്ടുന്നത്. ചിലപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതായിരിക്കാം.
പക്ഷേ അവൾക്കിപ്പോൾ ഒന്നും കേൾക്കാനാകുന്നില്ല. വീണ്ടും അവൾ പഴയതുപോലെ സംസാരിക്കാതെയായി. പക്ഷേ ജീവൻ തിരികെ കിട്ടിയല്ലോ. അതിനവൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരും ഹാപ്പി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് മൂന്ന് പേരും കൂടി ഫാദർ ഹേഗന്റെ കലറയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ആലീസ്. അത് കേട്ട് എന്റെ ഭാഷ എങ്ങനെ അറിയാമെന്ന് അവൾ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നു. ഞാൻ ഈയിടെയായിട്ട് നിന്റെ ഭാഷ പഠിക്കുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ പത്രം ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഒരു പത്രപ്രവർത്തകനായിട്ട് എന്നെ ആരും ജോലിക്കെടുക്കാൻ പോകുന്നില്ല. പത്രപ്രവർത്തനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ അങ്ങനെ വാർത്തകളൊന്നും കിട്ടാറില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. നിനക്കൊരു കാര്യം അറിയോ? ആലീസിന് അന്ന് പൾസ് ഉണ്ടായിരുന്നില്ല. അവൾക്ക് ശ്വാസവും ഇല്ലായിരുന്നു. അവൾ മരിച്ചതായിരുന്നു. ചിലപ്പോൾ ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവർ മൂന്നുപേരും ഇപ്പോൾ ഹാപ്പിയാണ്. അതേസമയം അകത്തുണ്ടായിരുന്ന മേരി മാതാവിന്റെ കണ്ണിൽ നിന്നും രക്തത്തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. ആ ഒരു സീനിയും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.